ഹായ് ഫ്രണ്ട്സ്, ബ്യൂലാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് അടിപൊളി തക്കാളി ചട്നിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും പിന്നെ നമ്മുടെ മസാല ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി തക്കാളി ചട്നിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചതച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ്. അതും കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇത് ബ്രൗൺ കളറായി വന്നു. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് 4 വലിയ തക്കാളിയാണ്. ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ വീഡിയോയുടെ ബട്ടൺ പ്രസ് ചെയ്യാൻ വിട്ടുപോയി. സോറി ഫ്രണ്ട്സ്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഫൈവ് മിനിറ്റ്സാണ് അടച്ച് വെച്ച് വേവിച്ചത്. അപ്പോഴേക്കും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. അങ്ങനെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പരിപാടി കൂടി ചെയ്യാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഇനി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉഴുന്ന് പരിപ്പൊക്കെ ബ്രൗൺ കളറായി വന്നു. അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി മതിയാകും. ഓക്കേ, അങ്ങനെ ഇനി ഇത് നമുക്ക് അരച്ച് വെച്ച കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും ചേർത്ത് ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് അല്പം ഒന്ന് കുറുകി വരണം. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ചട്നി അങ്ങനെ ഇവിടെ റെഡിയായി വന്നു. ഓക്കേ, നല്ല അടിപൊളി ടേസ്റ്റുള്ള തക്കാളി ചട്നിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ തക്കാളി ചട്നിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. ഇനി വേറൊരു ഫുഡ് റെസിപ്പിയുമായി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.